ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇക്കാക്കാൻ്റെ വെഡ്ഡിംഗ് വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കണ്ണൂർ സ്റ്റൈൽ കല്യാണം എങ്ങനെയാണെന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ യൂസ് ചെയ്ത ഒരു മെഹന്തിൻ്റെ റിവ്യൂയും കൂടി ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ പുറമെ ഇതിൻ്റെ ലാസ്റ്റായിട്ട് കല്യാണം കഴിഞ്ഞ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. 24th കല്യാണം, അപ്പോൾ 25th എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആ ഒരു രാത്രി എനിക്ക് വാജിക്ക് തന്ന ഒരു സർപ്രൈസ് കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ വീട്ടിലെ കല്യാണത്തിൻ്റെ ഡേറ്റ് വരുന്നത് 23rd ജാനുവരിയും 24th ആണ്. സാറ്റർഡേയും സൺഡേ ആണ്. അതിൽ 24th നിക്കാഹ് വരുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്നത് വെള്ളിയാഴ്ചത്തെ കാഴ്ചകളാണ്. വെള്ളിയാഴ്ച വീട്ടിലുള്ള ഒരുക്കങ്ങളും അതുപോലെ തന്നെ പുറത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് 12 പണിയൊക്കെ കഴിയാറായിട്ടുണ്ട്. ഇനി കുറച്ച് ലൈറ്റിങ്സൊക്കെയാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പെൺകുട്ടീൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാണ്. കണ്ണൂരിലെ ആൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് രാത്രി പോകുമ്പോൾ പെൺകുട്ടിക്കും ഡ്രസ്സ് കൊണ്ടുപോകും. അതുപോലെ തന്നെ അവിടുത്തെ അവരുടെ അടുത്ത റിലേറ്റീവ്സിനൊക്കെ ഡ്രസ്സ് കൊണ്ടുപോകും. അപ്പോൾ ആ ഒരു ഡ്രസ്സൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെക്കാണ്. അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മളെ കസിൻസും അതുപോലെ തന്നെ റിലേറ്റീവ്സൊക്കെ വരും. അപ്പോൾ അവർക്കൊക്കെ കാണിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ പാക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കവർ ചെയ്ത് വെക്കുമ്പം കല്യാണ പെണ്ണിന് വേണ്ടിയിട്ടുള്ള കുർത്താസും അതുപോലെ തന്നെ ടോപ്സ്, ചുരിദാർ അതൊന്നും ഇതുപോലെ കവർ ചെയ്ത് വെക്കില്ല. റിലേറ്റീവ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് ഇതുപോലെ കവറിലിട്ട് സ്റ്റാപ്പിളൊക്കെ ചെയ്ത് പേരൊക്കെ എഴുതി വെക്കും. അപ്പോൾ ഞാനിപ്പം ഓൾമോസ്റ്റ് എല്ലാം ഇതുപോലെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എൻ്റെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒരു ബാഗിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. ഇനി ഈ ഒരു പെട്ടി ഇക്കാക്ക കല്യാണം കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് പോകുമ്പോൾ എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കല്യാണത്തിന് അന്ന് പെൺകുട്ടീനെ ഡ്രസ്സ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു ഡ്രസ്സ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് നമ്മൾ ലുലു സാരീസിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒരു ലൈറ്റ് പിസ്താഷ്യോ കളറാണ് ഈ ഒരു ഡ്രസ്സിൻ്റെത്. അതിൻ്റെ കൂടെ തന്നെ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ടുള്ളൊരു ലെഹങ്കയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഡ്രസ്സിൻ്റെ കളറ് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് അറിയില്ല. പക്ഷെ എന്നാലും നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ളൊരു കളറാണ് പിസ്താഷ്യോ കളറും. അതിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ളതാണ് ഷാള് വരുന്നത്, ഒരു പീച്ച് കളറ്. രണ്ടും കൂടെ നല്ല കോമ്പിനേഷൻ ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മളൊരു സൈഡ് ഷാളായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു സിമ്പിൾ നെറ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡ്രസ്സ്. അപ്പോൾ ഇനി കല്യാണ ഡ്രസ്സിൻ്റെ കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെയാണ് ജ്വല്ലറി ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇയറിങ്സും അതുപോലെ തന്നെ സൈഡ് ഹാങ്ങിങ്ങും പിന്നെ ചുട്ടിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് കല്യാണ പെണ്ണിനെ നമ്മളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന് കഴിഞ്ഞാൽ രാത്രി അവരെ തിരിച്ച് വീട്ടിലേക്ക് പോവും. അപ്പോൾ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് ഇത്. ഒരു ലൈറ്റ് പിങ്ക് കളർ ഗൗണാണ്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇക്കാക്ക മെഹർ കൊടുക്കുന്ന മാലയാണ്. അപ്പോൾ ഇതാണ് ആ ഒരു മാല. ഇത് വന്നിട്ട് അങ്കർ ഡയമണ്ട് ഒരു ലോക്കറ്റും അതിൻ്റെ കൂടെ കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ചെയിനും ആണ്. അപ്പോൾ ഈ ഒരു ലോക്കറ്റ് കുറച്ച് ഹെവിയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ പന്തലൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനിയിപ്പോൾ അവരൊന്ന് ലൈറ്റൊന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈറ്റൊക്കെ ഒന്ന് ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലൈറ്റൊക്കെ വന്നപ്പോൾ തന്നെ വീട്ടിൽ ഫുൾ കല്യാണത്തിൻ്റെ ഒരു ലുക്കായി. അപ്പോൾ ഇതിപ്പോൾ ഫ്രൈഡേ നൈറ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനും കസിൻസ് എല്ലാവരും കൂടിയിട്ട് മൈലാഞ്ചി ഇടാൻ പോവാണ്.
അപ്പോൾ അതിന് മുന്നേയായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഹെന്ന കോണിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അബ്ല ഹെന്നേൻ്റെ ഓർഗാനിക് കോൺസ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതെന്നെ ഫ്രണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ മുന്നേ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സ്റ്റെയിനൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ നെയിൽ കോണാണ് ഞാനിപ്പോൾ എൻ്റെ നെയിൽസിന് ഇട്ടിട്ടുള്ളത്. വൺ ടൈം യൂസിൽ തന്നെ നല്ല കളർ വന്നിട്ടുണ്ട്. ഇവരുടെ ഈ പാക്കിങ്ങിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സ്ലിപ്പ് കിട്ടും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ ഓർഗാനിക് കോൺസ് എങ്ങനെയാണ് നമ്മൾ സ്റ്റോറേജ് ചെയ്യേണ്ടത്, പിന്നെ അതിൻ്റെ താഴെയായിട്ട് നമ്മളിത് വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രോസൺ ആയിട്ടാണ് കിട്ടുക. നമ്മളിത് ഫ്രോസൺ ആയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. യൂസ് ചെയ്യുന്നതിന് ഒരു ഹാഫ് ആൻ അവർ മുന്നേ പുറത്തെടുത്ത് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് കോൺസ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, അതുപോലെ തന്നെ റീസണബിൾ ആയിട്ടുള്ള റേറ്റും ആണ്. പിന്നെ നല്ല കളറും ഉണ്ട്. ഒരു തവണ നെയിൽസിന് ഇട്ടപ്പോൾ തന്നെ നല്ല ഡാർക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഒരു തവണ മാത്രം ഇട്ടിട്ടുള്ള സ്റ്റെയിനാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ഓർഗാനിക് ഹെന്ന കോൺസിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയേണ്ടവർക്ക് ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ഷിപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവർ ഓരോരോ അവേഴ്സിലില്ല, അതായത് 8 hours 24 hours ആ ഒരു സ്റ്റേജിലുള്ള സ്റ്റെയിൻ്റെ കളറൊക്കെ മെൻഷൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും മൈലാഞ്ചിഡാണ്. അപ്പോൾ എല്ലാവരും അറബിക് ഡിസൈൻസ് ആണ് സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് ഓരോരോ നല്ല ഡിസൈൻസ് നോക്കിയിട്ട് അത് നോക്കിയിട്ടാണ് ഇടുന്നത്. നമ്മളെല്ലാവരും മൈലാഞ്ചിക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കാണ് വെള്ളിയാഴ്ചത്തെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് സാറ്റർഡേ നൈറ്റ് ആണ്, അതായത് മെഹന്തി നൈറ്റ്. അപ്പോൾ അതിൽ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ സാറ്റർഡേ നൈറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനിവിടെ മൈലാഞ്ചി കല്യാണം എന്നാണ് പറയാം. അപ്പോൾ നമ്മൾ കൊറോണ സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരെയൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അടുത്ത റിലേറ്റീവ്സിനും അതുപോലെ തന്നെ കുറച്ച് വേണ്ടപ്പെട്ടവരൊക്കെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇസുവും ഐജിയൊക്കെ ഇപ്പോൾ റെഡി ആകുന്നുണ്ട്. ഇസുവിന് ഞാൻ മേക്കപ്പ് ചെയ്യുന്ന കണ്ടിട്ട് ഐജി ഓടി വന്നതാണ്. ശേഷമുള്ള വിഷ്വൽസാണ് കാണിക്കുന്നത്. അപ്പോൾ ഇക്കാക്കാൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് ഇതൊക്കെ. അതുപോലെ തന്നെ കസിൻസും എല്ലാവരും ഉള്ളിൽ ഒപ്പനയും അതുപോലെ തന്നെ പാട്ടും അങ്ങനെ അടിപൊളിയായിരുന്നു രാത്രി. അപ്പോൾ ഇനി ഞാൻ അതിലത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഞാൻ കല്യാണ ദിവസത്തെ വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വെഡ്ഡിംഗ് ഡേ വരുന്നത് January 24th. അപ്പോൾ അന്ന് രാവിലെ 10:30 നിക്കാഹ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ പള്ളിയിൽ എത്തിയിട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഇതിപ്പോൾ നിക്കാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഇക്കാക്കാനെ പെൺകുട്ടീൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കണ്ണൂർ ഭാഗത്ത് കല്യാണം കഴിഞ്ഞാൽ ആൺകുട്ടികളെ പെൺകുട്ടീൻ്റെ വീട്ടിലാണ് താമസിക്കുക. അപ്പോൾ അവരുടെ വീട്ടിലാണ്, അതായത് പെൺകുട്ടീൻ്റെ വീട്ടിലാണ് ബെഡ്റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ പെൺകുട്ടീനെ ബെഡ്റൂമിൽ കയറ്റുന്നതിന് മുന്നായിട്ട് കാരണവന്മാരും അതുപോലെ ഉമ്മാമ അങ്ങനെ എല്ലാവരും അനുഗ്രഹമൊക്കെ കൊടുത്തതിന് ശേഷമാണ് പെൺകുട്ടീനെ ബെഡ്റൂമിലേക്ക് കയറ്റാം. അപ്പോൾ ബെഡ്റൂം കയറ്റിയതിന് ശേഷം കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അവരെ തിരിച്ച് ഇക്കാക്ക തിരിച്ച് വീട്ടിലേക്ക് വരും.
അപ്പോൾ അതിനുശേഷം നമ്മൾ പെൺകുട്ടീനെ നമ്മളെ വീട്ടിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുല്ലപ്പന്തൽ ഇപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാനും കസിൻ സിസ്റ്റേഴ്സ് എല്ലാം കൂടിയിട്ടാണ് ഇതിപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോഴേക്ക് ഇക്കാക്ക പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ പെണ്ണിനെ കൂട്ടാൻ പോവാണ്. അപ്പോൾ നമ്മളൊരു PVC പൈപ്പിൽ ചുറ്റും നാല് ഹാൻഡിലാക്കിയിട്ട് അതിന് ചുറ്റും മുല്ലപ്പൂ ഇതുപോലെ ചുറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ മുല്ലപ്പന്തൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പെൺകുട്ടീനെ ഡ്രസ്സ് ചെയ്യിപ്പിച്ചിട്ട് തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് കൊണ്ടുവരാം. ഇപ്പം ഞാനും മൂത്തേക്കാക്കാൻ്റെ വൈഫും കൂടിയിട്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവാണ്. പെണ്ണിനെ ഡ്രസ്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ തന്നെ ഡ്രസ്സ് ചെയ്ത് വരുമ്പോഴേക്ക് നമ്മളെ വീട്ടിൽ നിന്ന് എല്ലാ റിലേറ്റീവ്സും പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരും. എന്നിട്ട് അവിടുന്ന് സ്നാക്സൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പെണ്ണിനെയും കൂട്ടിയിട്ട് നമ്മളെ വീട്ടിലേക്ക് വരാണ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ കാണുന്നത് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിനെയും കൂട്ടിയിട്ട് നമ്മളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതാണ്. കൊണ്ടുവന്നതിന് ശേഷം ഫുൾ പാട്ടും ഡാൻസും അങ്ങനെ കുറേ കലാപരിപാടികളായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കേക്ക് കട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. ഇതൊക്കെയാണ് കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനിയാണ് എനിക്ക് കിട്ടിയ സർപ്രൈസ്. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല ടയേർഡായിരുന്നു. അപ്പോൾ ഒരു 10 മണിയായപ്പോൾ എല്ലാവരും ഉറങ്ങി. വാജിയൊക്കെ വാജിക്കാൻ്റെ വീട്ടിലേക്കും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 12:00 ആയപ്പോൾ പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് പുറത്തേക്ക് വരാൻ പറഞ്ഞു. Come on. Torque. Torque me. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ ഒരു ബർത്ത്ഡേ സർപ്രൈസ്. ഗുച്ചിൻ്റെ ഹാൻഡ് ബാഗ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.